പുലിമട എന്നൊരു അടിപൊളി ഫോറസ്റ്റിലേക്കാണ്. പുലിനെ തല്ലിക്ക് വന്നിട്ട് ഒരു കല്ലിട്ട് മൂടിയിട്ടുള്ള ഒരു ഗുഹയാണ് നമ്മൾ കാണാൻ പോകുന്നത്. വെള്ളമന്തിയുടെ മുള്ളങ്ങ ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് കൂട്ടാല പുലിമട എന്നൊരു അടിപൊളി ഫോറസ്റ്റിലേക്കാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പുലിനെ തല്ലിക്ക് വന്നിട്ട് ഒരു കല്ലിട്ട് മൂടിയിട്ടുള്ള ഒരു ഗുഹയാണ് നമ്മൾ കാണാൻ പോകുന്നത്. എന്റെ കൂടെ രണ്ട് ഫ്രണ്ട്സും കൂടെ ഉണ്ട്, സിബിനും ഉണ്ട് ഷോകനും ഉണ്ട്. ഇതാണ് നമ്മുടെ ചാൻസ്. എത്ര കിലോമീറ്റർ ഉണ്ട് അവിടെ നടക്കാനായിട്ട്? ഏകദേശം ഒരു 2 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നടക്കാനായിട്ട്. തൃശ്ശൂരിന്ന് ഏകദേശം ഒരു 14 കിലോമീറ്ററിന് ഇങ്ങോട്ട്. ഞാൻ റൂട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട് പുലിനെ ഒന്നും കാണാറില്ല എന്നാണ് ഇവര് പറയണത്. ഇനി പുലിനെ കാണുമെന്ന് നമുക്ക് നോക്കാം. സംഭവം അടിപൊളിയുണ്ട്. ഇവിടെ ജീപ്പ് ഓഫ് റോഡ് വരെ ഇറങ്ങുന്നുണ്ടല്ലേ. ഇവിടെ ഒരു അടിപൊളി പാറമട ഉണ്ട് കേട്ടോ. പൊളി ഒരു പാടി കയ്യിൽ പിടിക്കണ നല്ലതാ. നമ്മളെ വഴിക്കാട്ടി മുമ്പിൽ പോണ്ട്. ഞാൻ ഇപ്പൊ തന്നെ കരച്ചു അവിടെ എത്തുമ്പോളേക്ക് ഒരു ഇതാവും തോന്നുന്നുണ്ട്. നമുക്ക് അവിടെ അറ്റത്ത് എത്തണം. പന്നിക്ക് ഇങ്ങനെ മണ്ണടിക്കുന്നില്ല. ആ പിന്നെ ഇവിടെ കാട്ടുപന്നി, കാട്ടുപന്നി തന്നെയാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത്. മുള്ളമ്പന്നി കാട്ടുപന്നി അല്ല. ഇതിനുള്ളിലൊക്കെ കാര്യമായിട്ട് ഇന്നലേക്ക് ഉണ്ടോ? ഞാൻ കിതച്ചു, ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിന്നു. ഇവര് പിന്നെ ഇടയ്ക്കൊക്കെ കയറുന്ന കാരണമുണ്ട് ഇവർക്ക് കുഴപ്പമില്ല. ഇവിടെ ഫാമിലി ആയിട്ടും ആരും വരാറില്ലല്ലോ. ഫാമിലി ആയിട്ടും ഇങ്ങോട്ട് വരാനായിട്ട് ആരും പ്ലാൻ ചെയ്യണ്ട. ഓൺലി ബോയ്സ്. സംഭവം അടിപൊളിയാണ്, പക്ഷെ നടന്നു വയ്യണ്ടാവും. അയ്യോ അയ്യാണ്ടായി. ആ ഇനി കുറച്ച് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. ഇനി കഷ്ടപ്പാട് കണ്ടില്ലേ നിങ്ങള്. ലെഫ്റ്റാണ് പോകണ്ടേ? ഇവിടെ വരുമ്പോ വഴി അറിയുന്ന ഒരാള് കൂടെ വേണം കേട്ടോ. ഇതിന്റെ ഉള്ളില് കുറെ വഴികളുണ്ട്, തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്.
സംഭവം ഇത് കാണുമ്പോ പുലിമുരുകൻ ഫിലിമാണ് ഓർമ്മ വരുന്നത്. കാട്ടുപന്നി ഉപദ്രവിക്കോ? മുള്ളമ്പന്നിയും അത്യാവശ്യം ഡേഞ്ചർ തന്നെയല്ലേ. എന്നാലും പുലിനെ വെച്ച് നോക്കുമ്പോ ഒരു സമാധാനമുണ്ട്. കുറച്ചെങ്കിലും ബാക്കിയുണ്ടോ? ആ ഇതൊക്കെ പന്നി ചവിട്ടിപ്പോയിട്ടുള്ള പന്നി കുഴിച്ചിട്ടുള്ള പാടുകളാണ് ഇതൊക്കെ ഈ കാണുന്നത്. ചതലിനതിനാ വരുന്ന ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ചതലിനത്തിന് വേണ്ടിട്ടാണ് കാട്ടുപന്നി കുഴിച്ചിട്ടുള്ള ഇവിടെയൊക്കെ. അവിടെ എന്താ അയില വേണ്ട? ഒന്ന് കഴുതുന്നോ? യോ ഇപ്പൊ തന്നെ ഞാനാണ് ശരിക്കും സംഭവം ഒരു അടിപൊളി സാഹസിക യാത്ര തന്നെയാണ്. നടന്ന് വയ്യാണ്ടാവുന്ന മാത്രം. ഇനി എത്ര ദൂരം ഉണ്ടാവും? ഇനി എത്താറായി ഞാൻ പറയണേ. അത് കേൾക്കുമ്പോ ഒരു സുഖം. നമ്മള് ഇടയ്ക്ക് കുറച്ച് ഇതുവരെ ഇതുപോലൊക്കെ കയറി കഴിഞ്ഞാൽ റെഡി ആവും. ആ തേനീച്ച കൂടുകളൊക്കെ നിറയെ ഉണ്ടാവില്ലേ. ശരിക്കും ഷൂ ഇട്ട് വരാൻ കുറച്ചുകൂടി സേഫ് ഒന്നുണ്ടല്ലേ. ഈ ഒരു ഭാഗം നല്ല രസമുണ്ട്. മുളക്കൂട്ടങ്ങൾക്കിടയിലൂടെ നല്ല
നമുക്കിനി അങ്ങോട്ടോ ഇങ്ങോട്ടോ അവനത് വഴി ഓർത്ത് വയ്ക്കണ സമ്മതിക്കണട്ട വഴി ഇങ്ങനെ ഓർത്ത് വയ്ക്കണത് പ്രത്യേകിച്ച് തന്നെ റൂട്ടുകളൊന്നുമില്ല വന്ന എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ ഇതിൽ വരാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഇവിടെ വന്നവരൊക്കെ ഇവിടെ കുടുങ്ങും ഫോണിന് റേഞ്ച് ഉണ്ടോന്ന് വരെ അറിയില്ല ആ ഇവിടെയും ചൂടുണ്ടല്ലോ ഇപ്പൊ നേരത്തെ അവിടെ ഒരു ചെറിയ തണുപ്പ് തോന്നി ആ സംഭവം ഇത്തിരി റിസ്ക്കാണ് ബോയ്സ് ആണെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ കുറച്ചധികം പേരായിട്ട് വന്നാൽ മതി അമ്പോ ചൊള്ളായിരിക്കണേ അതിന്റെ അടിയിൽ മുട്ടണ്ട കാല് സ്ലിപ്പ് ആവണുണ്ട് മഴ പെയ്ത് നനഞ്ഞേരുകല നമുക്കിനെ എവിടേക്ക് എത്തണ്ടേ ഇവിടുന്ന് ഒരു ലെഫ്റ്റ് അടിക്കണം ഇവിടുന്ന് ലെഫ്റ്റ് പോണെന്ന് പറയണം നമുക്ക് പോയി നോക്കാം പുലിമടയിലേക്കാണ് നമ്മളിപ്പോ പോകണത് ഞാൻ ഇങ്ങനെ ഒരു ഫോറസ്റ്റ് ഞാൻ ആദ്യമായിട്ട് കയറണ കേട്ടോ ഇതുപോലെ ഒരു ഫോറസ്റ്റ് ഞാൻ കയറണത് ആദ്യമായിട്ടാ മുൻപ് ഇവിടൊക്കെ ആദിവാസികള് ഇതാന്ന് കഴിയുന്നേ വള്ളിയുണ്ട് ഇതെന്താ പേരറിയില്ല ഇതെന്തോ ഒരു സംഭവം ഒരു പ്രാണിയാണ് പേരറിയില്ല ഡേഞ്ചറാണോ എന്താണെന്ന് അറിയില്ല മുൻപ് ഇവിടെ ആദിവാസികളൊക്കെ താമസിച്ചിട്ടുണ്ടായിരുന്നു ആ പണി കിട്ടി കണ്ണിന്റെ അവിടെ ഒന്ന് കോറിയുന്നുണ്ട് ഹെൽമെറ്റ് കൂടി വെക്കായിരുന്നു സംഭവം വിചാരിച്ചപ്പോ അല്ല കേട്ടാ കുറച്ച് ഡേഞ്ചറാണ് സംഭവം കാരണം ഇത് ഇതിലാരും നടന്ന് തന്നെ പോകാറില്ല എന്ന് തോന്നുന്നുണ്ട് റൂട്ട് കണ്ടിട്ട് അതൊന്നും അടിച്ച അയ്യോ മുള്ളുണ്ടെന്ന് തോന്നല്ലേ ഒരു മുള്ളും കൂടി ഉണ്ട് നോക്കിയോളാം ഈ വഴി പോവാം ഇനിയൊരു വലിയൊരു പാറ കാണുന്നുണ്ട് ഒന്ന് പിടിച്ച ചെരുപ്പ് ചെളിയേ സ്ലിപ്പായി താഴെത്തും നമുക്ക് ഒന്ന് റെസ്റ്റ് എടുത്താലോ എത്തിയോ
അടിപൊളി പാറകളൊക്കെ കണ്ടിട്ട് നമ്മ അടിപൊളി പ്ലേസാണ്. കാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്കാ കാടാ. കഥച്ച് എന്റെ സംസാരിക്കാന്നുണ്ടെങ്കി പറ്റണല്ലേ. മരങ്ങളൊക്കെ നിക്കണൊക്കെ എന്റെ കാണാനായിട്ട് അടിപൊളി. എന്റെ കൈയൊക്കെ ചൊറിയണു. ഈ നിറച്ച് വള്ളികളാണ്, വള്ളി എന്ന് പറഞ്ഞാണ് കൈയൊക്കെ പൊട്ടി എന്താ നിറച്ച് മുള്ള് മുള്ളു വടികളാണ്. നടക്കുമ്പോ ഇതുപോലെ പ്രശ്നങ്ങളും ഉണ്ടാവും, കൈയൊക്കെ മുറിയും. നമുക്കിനി താഴോട്ട് ഒന്ന് ഇറങ്ങി നോക്കാം. കാലൊന്ന് സ്ലിപ്പായ താഴെ ഉണ്ടാവും. ഈ കാണുന്നതാണ് പുലിമട എന്നാണ് അവര് പറയണേ. നമുക്ക് അതിന്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കാം. അതായത് പുലിനെ കൊന്നിട്ട് കല്ലിട്ടിട്ട് മൂടിയിട്ടുള്ള സംഭവമാണിത്. ഇവിടെയൊക്കെ താഴോട്ട് പോയി കഴിഞ്ഞാൽ പൊടി പോലും ഉണ്ടാവില്ല കണ്ടുപിടിക്കാന്. അല്ല അടിപൊളി സംഭവം തന്നെയാണ്. ഈ കാണുന്നതാണ്, ഇതാണ് പുലിമട പറയണല്ല. അടുത്ത് പോയി എടുക്കാം. ഇതാണല്ലേ പൊളിയാണ്ട്ടാ. ഇവര് കൊറച്ച് നാള് മുമ്പ് വന്നപ്പോ ഇവിടെ മുള്ളമ്മന്നീന കണ്ടു. ഇതിനുള്ളിലായിരിക്കും പണ്ട് പുലി വന്നിട്ട് ഒളിച്ചിട്ടുണ്ടായിരുന്ന. ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ കൂടിയിട്ട് വന്നിട്ട് അത് അടച്ചിട്ടുള്ള സംഭവമാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുലുവിനെ കൊന്നിട്ട് ഇതിന്റെ ഉള്ളിലിട്ട് അടച്ചല്ലേ. എന്താ സംഭവം പുലി ആയിട്ടുണ്ട്. ആ പുലി പുലിയുടെ അസ്ഥി കൂടുകളൊക്കെ ഇപ്പോഴും ഉള്ളിൽ ഉണ്ടാവില്ല. സംഭവം കുറച്ച് റിസ്ക് ആണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് കല്ല് മാറ്റി റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. ഇത് കല്ലൊന്നും നമ്മളെ കൊണ്ട് കൂട്ടിയ കൂടില്ല. അത് പണ്ട് നല്ല ആരോഗ്യമുള്ള കുറെ ആൾക്കാർക്ക് കൂടിയിട്ട് വെച്ചിട്ടുള്ളതായിരിക്കും. അവര് ഭയങ്കര സെറ്റാണ്ടാ. ഈ കല്ലൊക്കെ ഉണ്ടല്ലോ കറക്റ്റ് ലോക്ക് ചെയ്ത് വെച്ചത്. സംഭവം ചെറിയ ഈ പറഞ്ഞ പോലെ മുള്ളമ്മന്നിക്കൊക്കെ അതിനുള്ളിൽ കയറിയിരിക്കാം. ചെറിയ ഗ്യാപ്പ് ഉണ്ട് ആ കല്ലെടുത്ത് മാറ്റിപ്പോ. ഞാൻ എന്റെ താഴോട്ടൊന്ന് ഇറങ്ങി. താഴോട്ട് ഇറങ്ങാൻ കുറച്ച് റിസ്ക്കാണ്, എന്നാലും നിങ്ങക്ക് ആ ഭാഗം കൂടി ഒന്ന് കാണിക്കാൻ വേണ്ടിട്ട് താഴോട്ട് ഇറങ്ങാൻ പോവാണ്. അല്ലാണ്ട് ഒറ്റയ്ക്ക് ഇറങ്ങാൻ പറ്റില്ല, ഒരാൾ ഹെൽപ്പ് ഉണ്ടാവും. ഒരു സംഭവം റൂട്ടാണുണ്ടത്. താഴെ പോയി കഴിഞ്ഞാൽ പൊടി പോലും ഉണ്ടാവില്ല കിട്ടാൻ. ആ കാണുന്നതാണ് കേട്ടാ പുലിമട പറയണത്. അവിടെ നിന്നാണ് നമ്മളിപ്പോ ഞാനിപ്പോ ഇവിടെ ഇറങ്ങി വന്ന റൂട്ടാണ് ഈ കാണുന്നത് കേട്ടാ. ഒരാളെ ഹെൽപ്പ് ചെയ്യാണ്ട് ഇറങ്ങാൻ റിസ്ക്കാണ്. ഇവരിറങ്ങിയിട്ടുണ്ടായിരുന്നു, ഇവര് സ്ഥിരം വരുന്ന കാരണം കൊണ്ട് കുഴപ്പമില്ല. ഇനി തന്നെ നമുക്ക് ഇനി ഇവിടെ താഴോട്ടുണ്ട്. ഇനി എന്നുവെച്ചാണല്ലേ വണ്ടികള് പോകുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. നമുക്കൊരു മുള്ളമ്മന്നിയുടെ മുള്ളൊരെണ്ണം കിട്ടിയിട്ടുണ്ട്. അവനത് ഒന്ന് കാണിക്കാൻ വേണ്ടിട്ടൊന്ന് നിറച്ച് അഴുക്കാണ്, മഴയല്ലേ, നിറച്ച് ചെളിയായിട്ടുണ്ട്. ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കാണിക്കാം. കണ്ടാണല്ല അടിപൊളി മുള്ളമ്മന്നിയുടെ മുള്ള കിട്ടിയിട്ടുണ്ട്. ആഹാ, ഇതൊക്കെ മേല് കുത്തി കയറി കഴിഞ്ഞാൽ ഒരു പ്രത്യേക സുഖം ഉണ്ടാവും.
മുള്ളമ്മന്നിനെ കാണാൻ പറ്റിയെങ്കിലും നമുക്ക് മുള്ളമ്മന്നിയുടെ മുള്ളെങ്കിലും കിട്ടിയിട്ടുണ്ട്. ആ ഒരെണ്ണം മാത്രം ഇല്ലാട്ടോ, ഇവിടെ ഇനിയും ഉണ്ട് മുള്ളമ്മന്നിന്റെ മുള്ളലുണ്ട്. അപ്പൊ എനിക്ക് തോന്നണേ മുള്ളമ്മന്ന് ചിലപ്പോ ഇതിന്റെ ഉള്ളിലൊക്കെ ആയിരിക്കും വന്ന് താമസിക്കുന്ന സ്ഥലങ്ങളല്ലേ, ഇതിന്റെ ഉള്ളിലൊക്കെ ആയിരിക്കും ചിലപ്പോ ഉണ്ടാവാ. അതിന്റെ ഉള്ളിലുണ്ടാവും, അനങ്ങാതിരിക്കും, നമ്മൾ പേടിക്കണ്ട കേട്ടോ. എന്തായാലും നമ്മളിത് കൊന്തോണ്ടല്ലോ, ഇവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് പോവാം. കാണുമ്പോ അല്ല, പാറ കുറച്ച് ഭയങ്കര സംഭവമാണ്. ഇതിന് മേലെ ഒരു മരം നിൽക്കുന്നുണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുന്നത്, കുക്കീസ് ബിസ്ക്കറ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഇതൊക്കെ കഴിച്ച് ഇവിടെ റെസ്റ്റ് ചെയ്യട്ടെ. ഇനി ഇവിടെ വേറെ എന്തെങ്കിലും നല്ല ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് എടുത്തിട്ട് നമ്മള് യാത്ര അവസാനിപ്പിക്കുകയാണ്. പണം കയറിപ്പോന്നാ അടിപൊളി. എനിക്കിതുപോലെ അങ്ങോട്ട് എത്താൻ പറ്റുന്ന തോന്നുന്നില്ല. എനിക്ക് ഇതിലെ കടന്നു പോകാനുള്ള ധൈര്യമില്ല, അത് കാരണം കൊണ്ട് ഞാന് വന്ന വഴിക്ക് ഇതിലെ തന്നെ കയറാനുള്ള പരിപാടിയാണ്. പിന്നെ ഇവിടെ വേണ്ട, നിറച്ചും ഇതിനെന്താ പറയാ മണ്ണെണ്ണ കുടീനാ. ഇതുപോലുള്ള സംഭവങ്ങൾ ഇവിടെ നിറയുന്നുണ്ട് കേട്ടാ. ഞാൻ അതിന്റെ മേലേക്കൊന്ന് എത്തിപ്പെടാൻ നോട്ടെ, അവിടെ വരെ എത്തണം. കാല് സ്ലിപ്പാവാണ്ട് ഇവിടെ മഴ നനഞ്ഞെടുക്കുന്ന കാല് സ്ലിപ്പായി പോവാൻ ചാൻസ് ഉണ്ട്. ഞാനിപ്പോ നിൽക്കുന്നത് പുലിമലയുടെ തൊട്ടടുത്തുള്ള ഒരു പാറയുടെ മേലെ, ഒരു മരത്തിന്റെ മേലെയാണ്. നമ്മൾ റിസ്ക് ആണെങ്കിലും അടിപൊളിയാണ്. ഇവിടുന്ന് കൈവിട്ടാ നേരത്തെ താഴേക്കെത്തും. ആ കാണുന്നതാണ് വെള്ളാനിക്കര പാറമട. നമുക്ക് മാക്സിമം ഒന്ന് സൂം ചെയ്ത് നോക്കാം. ഇതാണ് പാമ്പിന്റെ പുറ്റാണ് ഈ കാണുന്നത് കേട്ടോ. സംഭവം ഇത്തിരി ഡേഞ്ചർ സംഭവമാണ്. പൊടിയായിട്ടുണ്ട് കാണുന്നുണ്ട, ഇതിന്റെ ഉള്ളിലായിരിക്കും അവര് കേറിയിരിക്കുന്നുണ്ടാവ. ഇവിടുത്തെ വള്ളിയുടെ ഒരു പ്രത്യേകത കണ്ട, ഇതൊരു ചങ്ങലയുടെ ഷേപ്പാണ് കണ്ട. ഇത് വെറൈറ്റി ആയിട്ടുണ്ടല്ലേ, അടിപൊളിയായിട്ടുണ്ട്. കിടു ആളിങ്ങനെ മേലെ പടർന്ന് മരത്തിന്റെ മുകളിലോട്ട് പോയിട്ടുണ്ട്. അവിടെ നിന്ന് നോക്കി കഴിഞ്ഞാ നമ്മുടെ ശത്രുസേനയുടെ ജോയി പാലസ് ഇല്ലേ, മേൽഭാഗം കറക്റ്റ് ആണ്. ഞങ്ങളൊരു പാറമടയുടെ മേലെയാണ് നിക്കണത്. ആ കാണുന്നത് വലക്കാവുന്ന പറഞ്ഞ സ്ഥലത്തെ ഒരു മലയാണ് ആ കാണുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങള് തിരിച്ച് പോകണം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ പുതിയൊരു കിടിലം വീഡിയോ വീണ്ടും കാണുമ്പോൾ എല്ലാവരോടും ബൈ, ടാറ്റാ.